അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് റൂമിലിരിക്കണത്. വല്ലാത്തൊരു റെസ്റ്റായി പോയി. എന്നാലും ഭയങ്കര സ്നേഹം വാപ്പാക്കും മക്കൾക്കും. നേരത്തിന് കഞ്ഞിയിട്ടും ചായയും കടിയും ഒക്കെ കൊണ്ടുവരുന്നു, വെള്ളം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇത് കഞ്ഞിപ്പാത്രവും അപ്പം തിന്നുന്ന പാത്രമൊക്കെ, രാവിലെ ഒരു ഗോതമ്പപ്പം, പിന്നെ കുറേരിക്കഞ്ഞി, അച്ചാറ്, പിന്നെ ചായ, കുടിവെള്ളം. അതിൻ്റെ ഇടയിൽ മോന് മക്കൾക്ക് നല്ല ഇത് ഇളങ്ങേറുണ്ട്. മോന് എഴുതിയിട്ടതാണ് വാതിലിൻ്റെ അടിയിൽ കൂടെ. മൂപ്പരാണെങ്കിൽ റൂമ് പൂട്ടി താക്കോലും കൊണ്ട് നടക്കുകയാണ് മക്കള്. ഇതിൻ്റെ ഉള്ളിൽ കയറണേനെ മക്കളുണ്ട് പറയണേ, ഉമ്മാനെന്തിനാ ജയിലിലിട്ടിക്കണേ. പിന്നെ ഇതിലെ ജനലിൻ്റെ ഉള്ള കൂടെ ഒക്കെ ഇങ്ങനെ വന്നു നോക്കൂലെ, ഇടക്ക് ഇടക്ക് ഇങ്ങനെ വന്നു നോക്കിയാണ്ട് പനി വരും. പനിയാണ്, പനിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പനി, മേലുവേദനയൊക്കെയാണ്. ഈ കസേര ഇതുണ്ട്, റൂമ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ കസേരയിലാണ് എനിക്കുള്ള ഭക്ഷണം കൊണ്ട് വെക്കാൻ പ്ലേറ്റ് അവിടെ വെക്കും. പിന്നെ ഇതാ സമയത്തിന് ആവി പിടിക്കാനുള്ള ഫുഡും കൂടെ അതും കൊണ്ടുവന്നു തരും കേട്ടോ. പിന്നെ ബാത്റൂമുണ്ട് റൂമിൽ, അതുകൊണ്ട് അലഹമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭയങ്കര ഇടങ്ങാറായി ജീവിതത്തിൽ ഇങ്ങനെ റെസ്റ്റ് കിട്ടിയതേ, വല്ലാത്തൊരു റെസ്റ്റായി പോയി. പനി ഇങ്ങോട്ട് വന്ന രാത്രിയാണ് പനിയും ഭയങ്കര മേലുവേദനയും, ഉറങ്ങാൻ കഴിയില്ല. പിന്നെ ഒരു ഗുളിക കുടിച്ചാൽ പനി വിടും, പിന്നെ ഭയങ്കര തലവേദന. അങ്ങനെ എന്താ പറയുക, പല പ്രാവശ്യം അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ തന്നെ കഴിയണ മാതിരി കണീറ്റായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ കൊറോണയാണോ എന്ന് പേടിച്ചാണ്ട് പുറത്തിറങ്ങാനേക്കാതെ സമയത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. പഠിച്ചതായാലും നല്ല മനസ്സ് കൊടുക്കട്ടെ. അങ്ങനെ എന്തായാലും രണ്ടു ദിവസം പനിച്ച് റൂമിൽ കിടന്ന് പാരസെറ്റമോളൊക്കെ കുടിച്ച് ആവിയൊക്കെ പിടിച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിരുന്നു. പിന്നെ നമ്മുടെ PHSC കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ കാണിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യായിരുന്നു. എന്നാലും എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ PHSC കൊറോണ അല്ലാത്ത സമയത്ത് എന്നാൽ പെരും തിരക്കായിരിക്കും. ഈ കൊറോണ പേടിച്ചിട്ടാണ് ആൾക്കാർക്ക് അസുഖമൊന്നും ഇല്ല ഉള്ളത്. അങ്ങനെ എന്താ ഉള്ള മരുന്നൊക്കെ കുടിച്ച് വീട്ടിലിരുന്ന് പോവാതെ ഇരുന്നിട്ടുണ്ട്. ഇത് നമ്മളെ PHSC ജിംനേഷ്യം ആയിട്ട് കാണുന്നത്. അങ്ങനെ എന്താ ഡോക്ടർ കാണിച്ച് മൂപ്പര് ആദ്യമായിട്ടോ ഇങ്ങനെ നമുക്ക് മരുന്നൊക്കെ വാങ്ങണേ, എത്ര വയ്യെങ്കിലും ഞാൻ തന്നെയാണ് എന്താ ആശുപത്രിക്കൊക്കെ പോവല്, തീരെ വയ്യാത്തത് കൊണ്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ നമ്മളെ PHSC കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കാട്ടി ആദ്യം തന്നെ ഡോക്ടർ BP പൾസും ഓക്സിജൻ്റെ അളവും ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ BP കുറച്ച് കുറവാണ്, അത് പനിൻ്റെ ശക്തി കൊണ്ടാണ്. പിന്നെ പൾസും ഓക്സിജൻ്റെ അളവൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആശാ വർക്കർ ഉണ്ടായിരുന്നു അവിടെ തന്നെ, അപ്പോൾ പറഞ്ഞ് കൊറോണ അടുത്ത് കൂടെ പോയിട്ടില്ല, ഓക്സിജനൊക്കെ നല്ലോണം ഉണ്ടല്ലോ പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു മരുന്ന് കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ, തലവേദന കുറയണില്ലെങ്കിൽ ഇതാണ് RT-PCR ചെക്ക് ചെയ്യാൻ എഴുതി തന്നു ചെയ്തിരിക്കണേ. പിന്നെ ഗുളിക എന്ന് പറയാൻ ORS, പ്രഷർ കുറവായിട്ട് ORSൻ്റെ രണ്ട് പാക്കറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഉച്ചക്ക് കുടിക്കാനുള്ള ഗുളിക, പിന്നെ ഇതാ പാരസെറ്റമോൾ 1.25 വെച്ച് അതും കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് തലവേദനക്കും നീർക്കെട്ടിനൊക്കെ പറ്റിയ മരുന്നാണ് കേട്ടോ. വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് കരിഞ്ജീരകം നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുന്ന മാതിരി മൂപ്പിച്ചിട്ട് ആ എണ്ണ നെറ്റിയിലും തലൻ്റെ ഉച്ചിയിലൊക്കെ തേച്ചാൽ നീർക്കെട്ടൊക്കെ മാറിക്കിട്ടും. അപ്പം തലവേദനയാണ് പറഞ്ഞിട്ട് ഉമ്മാക്ക് വരാനും പറ്റൂലായിരുന്നു, അങ്ങനെ പറഞ്ഞുതന്ന മരുന്നാണ്, എല്ലാവരും ഉണ്ടാക്കി തേച്ച് നോക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാലേ വീട്ടിൽ ഒരാൾക്ക് പനിയോ ജലദോഷമോ അതേമാതിരി തലവേദനയൊക്കെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ കൊറോണ ഇങ്ങനെ പകർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരാൾക്ക് വന്നാൽ ആ ആളെ റൂമും ബാത്റൂമും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നും ആ സൗകര്യം ഉണ്ടായിക്കോണമെന്നില്ല. ഉണ്ടെങ്കിൽ അവരെ റെസ്റ്റ് എടുക്കാനും അവരെ റൂമിലാക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ലല്ലോ. ഇനി അറ്റാച്ച്ഡ് ബാത്റൂമും ഇല്ലാത്ത റൂമാണെങ്കിലും അവരെ എന്താ മാസ്ക് ഇട്ട് അവർക്ക് റെസ്റ്റ് കൊടുക്കുക. ബാത്റൂമിലൊക്കെ പുറത്ത് പോയാലും നമ്മൾ എന്താ സാനിറ്റൈസറൊക്കെ അടിച്ച് അവർക്കുള്ള ഭക്ഷണമൊക്കെ നേരത്തിന് ഉണ്ടാക്കി ആവി പിടിക്കാൻ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കുറേ അധികം ഇങ്ങനെ നമ്മളെ കൊറോണ വൈറസ് സ്പ്രെഡാകാതെ നിൽക്കും. ഇത് ഒരാൾക്ക് വീട്ടിലുണ്ടായാൽ വീട്ടിലെല്ലാവർക്കും ഉണ്ടാകുകയാണ്. കാരണം എന്താ വെച്ചാൽ
അപ്പോൾ എന്താ അത് ശ്രദ്ധിക്കാതെ നിന്നിട്ട് അതിപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമില്ലാതെയാണ്ട് അത് പുറത്തിറങ്ങി നടക്കുകയും ചെയ്യും, മാസ്ക് ഇടൂല്ല, റെസ്റ്റ് എടുക്കൂല, അങ്ങനെ ഒരു ഇതായത് കൊണ്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ പ്രത്യേകിച്ച് ഇതിങ്ങനെ സ്പ്രെഡാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തീരെ വയ്യായിരുന്നു, പനിയും തലവേദനയായിരുന്നു. പക്ഷേ എന്നിട്ട് കൂടി എന്താ മൂപ്പര് മറ്റുള്ളവർക്ക് കുട്ടികൾക്കൊന്നും പകരണ്ട ഇതിൻ്റെ റൂം പൂട്ടി താക്കോലും കൊണ്ട് നടക്കിയിരുന്നു. പിന്നെ എനിക്ക് എന്താ നമ്മുടെ PHCC പോയിട്ട് പനി കുറഞ്ഞു, പക്ഷെ തലവേദന കുറവില്ലായിരുന്നു. പിന്നെ എന്താ നമ്മളെ പ്രൈവറ്റ് ആശുപത്രി പോയാണ്ട് തലവേദനക്ക് സൂചി വെച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തുകൊണ്ട് കണ്ട് വീട്ടിലേക്ക് പോന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറഞ്ഞു, എന്നാലും എന്നോട് റൂമിലിരിക്കാൻ തന്നെ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ എനിക്ക് റൂമിലിരുന്നിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും എന്തൊക്കെ ഒരു വിഷമവും സങ്കടമൊക്കെ ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഭ്രാന്താകും ഇതിൻ്റെ ഉള്ളിലിരുന്നാൽ. അങ്ങനെയാണ് പിന്നെ എന്നോട് മാസ്കൊക്കെ ഇട്ട് പുറത്തിറങ്ങാൻ പറഞ്ഞു, എന്നിട്ടും 2 ദിവസം റെസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാ പലരും എന്നെ വിളിച്ചിരുന്നു, ഉപദേശങ്ങൾ നൽകിയിരുന്നു, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അങ്ങനെ സുഖമായി.